ഉലകനായകന് ഇന്ന് 70-ാം പിറന്നാൾ. ഇന്ത്യൻ സിനിമ കണ്ട എക്കാലത്തെയും മികച്ച നടന്മാരിൽ ഒരാളാണ് കമൽഹാസൻ. നമ്മുടെയെല്ലാം ഉലകനായകന് ഇന്ന് 70-ാം പിറന്നാളാണ്. 6 പതിറ്റാണ്ടിലേറെയായി സജീവമായി തുടരുന്ന അദ്ദേഹത്തിന്റെ ചലച്ചിത്രയാത്ര ഇന്നും ഒട്ടും ഒളിമങ്ങാതെ തുടരുകയാണ്. അസാധാരണമായ നടന വൈഭവം, മികച്ച നർത്തകൻ, ആക്ഷൻ രംഗങ്ങളിലെ കൃത്യത, അങ്ങനെയങ്ങനെ കമൽഹാസനെ വേറിട്ട് നിർത്തുന്ന ഘടകങ്ങൾ ഒട്ടേറെയുണ്ട്. നടൻ, എഴുത്തുകാരൻ, സംവിധായകൻ, നിർമ്മാതാവ്, നർത്തകൻ, നൃത്ത സംവിധായകൻ, ഗായകൻ, ഗാനരചയിതാവ് എന്നീ നിലകളിലെല്ലാം തന്റേതായ ഇടം നേടി തന്നെയാണ് കമൽഹാസൻ ഉലകനായകൻ എന്ന പട്ടം നേടിയെടുത്തതും. 1960-ൽ കളത്തൂർ കണ്ണമ്മ എന്ന ചിത്രത്തിലൂടെയാണ് വെള്ളിത്തിരയിലേക്കുള്ള അദ്ദേഹത്തിന്റെ കടന്നുവരവ്. അവിടുന്ന് അങ്ങോട്ട് കലാമൂല്യമുള്ളതും കൊമേഴ്ഷ്യൽ സിനിമകളുമായി അദ്ദേഹം തന്റെ സിനിമാ യാത്ര തുടർന്നു. കളത്തൂർ കണ്ണമ്മയിലൂടെ മികച്ച ബാലതാരത്തിനുള്ള രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ കമൽഹാസൻ സ്വന്തമാക്കി. തുടർന്ന് MGR, ശിവാജി ഗണേശൻ എന്നിവർക്കൊപ്പം ബാലതാരമായി അഭിനയിച്ചു. പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച, അമ്പരപ്പിച്ച എത്രയെത്ര കഥാപാത്രങ്ങൾ ഉലകനായകൻ നമുക്ക് സമ്മാനിച്ചു. ഗുണയും അവ്വേഷൺമുഖിയും തൊട്ട് ദശാവതാരവും വിശ്വരൂപവും ഇന്ത്യനും വരെ എണ്ണിയാലൊടുങ്ങാത്ത അഭിനയ മുഹൂർത്തങ്ങൾ കമൽഹാസൻ എന്ന അഭിനയ കുലപതിയിൽ നിന്നും പിറവികൊണ്ടു. സിനിമയിലെ കഥാപാത്രങ്ങളിൽ നിരന്തരം പരീക്ഷണങ്ങൾ നടത്തുന്ന നടൻ കൂടിയാണ് കമൽഹാസൻ. നിശബ്ദ ചിത്രമായ പുഷ്പക വിമാനം, സ്ത്രീവേഷത്തിൽ അഭിനയിച്ച അവ്വേഷൺമുഖി, ഇന്ത്യൻ, അപൂർവ സഹോദരങ്ങൾ, ദശാവതാരം തുടങ്ങിയ ചിത്രങ്ങളെല്ലാം ഇതിന് തെളിവാണ്. സിനിമയിൽ നിന്ന് 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വിക്രം എന്ന ചിത്രത്തിലൂടെ ഇൻഡസ്ട്രി ഹിറ്റും കമൽഹാസൻ തന്റെ പേരിലാക്കി. നടനെന്ന നിലയിൽ തമിഴിൽ ശ്രദ്ധേയനാകും മുൻപേ മലയാളത്തിൽ അദ്ദേഹം സൂപ്പർ ഹിറ്റുകൾക്ക് തുടക്കം കുറിച്ചിരുന്നു. കന്യാകുമാരിയാണ് അദ്ദേഹത്തിന്റെ ആദ്യ മലയാള ചിത്രം. പട്ടാമ്പൂച്ചി എന്ന ചിത്രത്തിലൂടെയാണ് തമിഴിൽ കമൽ താരപരിവേഷം നേടിയത്. അപൂർവരാഗങ്ങൾ അദ്ദേഹത്തിന്റെ എക്കാലത്തെയും വിജയകരമായ തമിഴ് ചിത്രമാണ്. മികച്ച നടനുള്ള 4 ദേശീയ പുരസ്കാരങ്ങൾ, 19 ഫിലിംഫെയർ അവാർഡുകൾ, സിനിമയിലെ സംഭാവനകൾക്ക് കലയിലാമണി, പത്മശ്രീ, പത്മഭൂഷൺ തുടങ്ങി എണ്ണമറ്റ പുരസ്കാരങ്ങൾ കമൽഹാസൻ സ്വന്തമാക്കി. 2016-ൽ ഫ്രഞ്ച് സർക്കാർ കമലിനെ പ്രശസ്തമായ ഷെവലിയർ ബഹുമതി നൽകി ആദരിക്കുകയും ചെയ്തു. കൂടാതെ മികച്ച വിദേശഭാഷാ ചിത്രത്തിനുള്ള ഓസ്കാർ പുരസ്കാരത്തിന് ഇന്ത്യയിൽ നിന്ന് സമർപ്പിച്ച ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കമൽഹാസന്റെ ചിത്രങ്ങളാണ്. സിനിമകളിലെ പരീക്ഷണങ്ങൾ ഇങ്ങനെ തുടരുമ്പോഴും 70-ാം വയസ്സിലും മധുര 17-ന്റെ തിളക്കമുണ്ട് ആ കണ്ണുകളിൽ. എന്നും സിനിമയെ മാത്രം പ്രണയിക്കുന്ന ഉലകനായകന് 1000 പിറന്നാൾ ആശംസകൾ.